നമ്മളിങ്ങനെ നിന്നപ്പോഴാണ് അദ്ദുഖന്റെ പേരേക്ക് പോവാന്ന് വെച്ചു. കുറേ സ്ഥലം അദ്ദുഖന്റെ പേരേക്ക് പോയിട്ട്, അപ്പം അദ്ദുഖന്റെ പേരേക്ക് പോയാലും നമ്മൾ വീഡിയോ ഒന്നും എടുക്കില്ല. അങ്ങനെ മൂപ്പരാക്കാരൊന്നും കാണാൻ ചെയ്തു. നമ്മളെ മേസിരി കേട്ടോ, നമ്മളെ പയ്യ പണിക്കർ, റഫിയാക്ക, പിന്നെ അദ്ദുഖ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ മോലാളി, പിന്നെ റംഷാദ്, പിന്നെ അതുപോലെ തന്നെ ഫവാസ്, അങ്ങനെ തുടങ്ങി എല്ലാവരും ഉണ്ട്. കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും പേരും എടുത്തു പറയാനല്ലേ. റഫിയാക്കാണ് മോലാളി കേട്ടോ, മോലാളിൻ്റെ ചെറിയ മോലാളി കേട്ടോ, നമ്മളെ മോലാളിമാർ അതൊക്കെ. അപ്പം നമ്മൾ അവിടെ അങ്ങനെ പണിക്ക് പോകാനുള്ളി, പണ്ടേ ലീവിനും സ്കൂൾ ടൈമത്തൊക്കെ ലീവ്. റഫിയാക്ക എപ്പോൾ വിളിച്ചാലും ആ പോരട മുത്തേ എന്ന് പറയുന്ന ആൾക്കാരാണ്. പിന്നെ മൂപ്പരാക്കാനുള്ള നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, കാരണം ഞാൻ അവിടെ എന്തെങ്കിലും ദുൽമുണ്ടാക്കും, മൂപ്പര ദിവസം മുടിപ്പിച്ച്, അതാണ് എൻ്റെ പരിപാടി. അത് നോക്കിയിട്ട് കാര്യം, പണി ഉണ്ടാകുമ്പോൾ വണ്ടി പാഞ്ഞു പോട്ടോ. ഇപ്പം പിന്നെ കുറച്ചായിട്ട് നമ്മൾ പണിക്കൊന്നും പോകില്ല, അത് വേറെ കാര്യം. പിന്നെ എന്താ പറയുക, പണിക്ക് പോയൊക്കെ ഒരു ഇത് ഇനി കുടുങ്ങുമ്പോൾ പോകും, അത് വേറെ കാര്യം. അങ്ങനെ ഏതായാലും നമുക്ക് വെള്ളം കൊണ്ടുവന്ന് മൂപ്പരാരുടെ പെണ്ണുങ്ങളെ പോയി വെറുപ്പിച്ചാണ് വെള്ളം കൊണ്ടുവന്ന്, വെള്ളം കൊണ്ടുവന്ന് ഒരു ഒറ്റ വലിക്കാണ് കുടിച്ച്, അർച്ചാദിനുള്ള വെള്ളമാണ് മറ്റേത്. ഞാൻ എന്ത് ചെയ്ത് ആവുമാണ്ട് കുടിച്ച്, എന്താ ദാഹാറ്, ഇപ്പം അമ്മാരി വെയിലല്ലേ. പിന്നെ അത് ഭയങ്കര സ്പീഡാക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ മൂപ്പരാക്കാണ് കുറേ നാട്ടർത്താനൊക്കെ പറഞ്ഞിട്ട് അദ്ദുഖന്റെ പേരെ പോയിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നത്. ഓ എന്താ രസം, ഇന്നിപ്പോൾ പോകാണല്ലോ. അപ്പോൾ ഹെഡ്സെറ്റും സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ ഞാൻ എന്തായാലും അഫ്ലിൻ്റെ കടയിൽ പോകാം. അഫ്ലിൻ്റെ കടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പൈസ ഒന്നും കൊടുക്കില്ല, ഞാൻ എന്തായാലും അടിച്ചു മാറ്റും. അവനെ കണ്ടില്ല, കണ്ട പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ കൊടുക്കണം, അത് ലക്കാണ്. കെ കെ ബി പി ആ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന മാതിരിയാണ്. അങ്ങനെ ഏതായാലും ഇവൻ്റെ മൊബൈലിൻ്റെ കടയിൽ അല്പട്ടെ, നമ്മൾ എന്താ വെച്ചാൽ വൈറ്റമിൻ്റെ പുറത്തുള്ളതിൻ്റെ കട കേട്ടോ, അത് ചെറിയ കടയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യം, എല്ലാ സംഭവങ്ങളും ഇവിടെ. അങ്ങനെ ഇവിടെ ലാമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ലാമിനേഷനൊക്കെ ചിന്ന ചിന്നയെ പൈസ കൊടുത്താൽ മതി. പിന്നെ എൻ്റെ പേര് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്കൗണ്ട് കിട്ടുമല്ലോ, ഇതല്ല കിട്ടോ എനിക്ക് അറിയില്ല, അതോ ഉടനെ നിങ്ങൾ ചോദിച്ചോളും. അങ്ങനെ ഏതായാലും നമ്മളിവിടെ ഫ്രീ ആകുമ്പോൾ ഇവിടെ വന്നിട്ട് കടത്തറും കടന്നു കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ഏതായാലും ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, എല്ലാ സാധനങ്ങളും ചെറിയ ചെറിയ തുച്ഛമായ വിലക്ക് വാരി കോരി തരും. അങ്ങനെ ഞാൻ എന്താ ചെയ്തത്, ഞാൻ ഒരു ഹെഡ്സെറ്റും മറ്റേതൊക്കെ എടുത്ത് വല്ല പാക്കറ്റ് ഒരു പവർ ബാങ്ക് കൊടുത്തിട്ടോ. അങ്ങനെ ഏതായാലും ഞാൻ അർച്ചയോട് പറഞ്ഞു, മാറിക്കോ മാറിക്കോ നമുക്ക് എടുക്കണമെന്ന്. അങ്ങനെ കണ്ണട വെച്ചപ്പോഴേ ഭ്രാന്ത കണ്ണട പോലെ ആയില്ലേ, അതുകൊണ്ട് പിന്നെ അത് എടുത്തിട്ടില്ല. അങ്ങനെ ഏതായാലും ഫോൺ ഉണ്ട്, ഫോൺ എടുക്കണ്ട, ഫോൺ എടുത്താൽ പിന്നെ ഓൺ ചെയ്യും, ഓണിൽ ലാസ്റ്റ് എന്തെങ്കിലും പെരും പറയുമ്പോൾ പറയാൻ വെക്കേണ്ടി വരും. അങ്ങനെ അർച്ചാദും വല്ല അരേ കയറ്റിയാണ് എൻ്റെ ബാഗിനുള്ളിൽ ഒന്നായിട്ട് കുത്തി കയറ്റിട്ടുണ്ടോ, അതാണ് ഇവിടെ. അത് ഓൺ കണ്ടിട്ടുണ്ടാവും, അച്ഛാ ഇത് മില്ലിക്ക് ഇതിൽ നിന്നും ലാസ്റ്റ് പറയും ചെയ്യും, അതാണ് ഓന്, ഓന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഏതായാലും നമ്മൾ എന്തിനാണ് നമ്മൾ വലിയ അവസ്ഥയിൽ എടുത്താന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ഓന് കാണാൻ പൊട്ടറന്ന് നമ്മളെ അഫ്ലുവിൻ്റെ കടയിൽ, ഇത് കൊണ്ടോട്ടിയിലെ കട ഉണ്ട്, അഫ്ലുവിൻ്റെ അൽപ്പക്കട, അൽപ്പക്കട, അൽപ്പക്കടങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. അൽപ്പ എന്നിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടെ കണ്ട് കുപ്പിക്കൂട, കുപ്പിക്കൂട ഏതായാലും കുപ്പിച്ചില്ലിൻ്റെ കുടന്നല്ല കേട്ടോ, കുപ്പിക്കൂട എന്ന് പറഞ്ഞാൽ കുപ്പി മാതിരി ഉണ്ടാവും. അങ്ങനെ പുറത്ത് മഞ്ഞയും ഉള്ളിൽ വെള്ളിയും, ഉള്ളിൽ മഞ്ഞ മഞ്ഞ ബൾബുകൾ, മിനി മിനി വെള്ളയാ കത്തിന് കത്തിന് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതായാലും സംഭവം കേട്ടോ. അത് 400 രൂപ വില ഉണ്ട്, ഇനി അത് പറഞ്ഞാൽ കേട്ടില്ല എന്ന് പറയണ്ട. പിന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുമില്ലേ എന്ന് ഓനോട് തന്നെ ചോദിച്ചു. എൻ്റെ പേര് പറഞ്ഞപ്പോൾ ഡിസ്കൗണ്ട് കിട്ടില്ല, തല്ലേ കരം കിട്ടുക, അതുകൊണ്ട് എൻ്റെ പേര് ഓടി പറയണം. സിബി ഉണ്ട് നോക്കിക്കണേ എന്താല്ലേ, സംഭവം വെറൈറ്റി സാധനം കേട്ടോ. ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു ആവേശം, നമ്മളിങ്ങനെ അതായിട്ട് കാണുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആവശ്യം. എന്താണ് കുത്തിക്കേറ്റുള്ള പാടുകൾ നോക്കിയാണെങ്കിൽ ടു 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 അതൊക്കെ കുറെ ഒച്ച ഇങ്ങനെ വരുന്നത് അതിനുള്ളിൽ നിന്ന്, എന്താ അറിയില്ല. അങ്ങനെ ഏതായാലും കുപ്പിയോളം ഞങ്ങൾ എടുത്ത് വെച്ചിട്ട് പിന്നെ എന്താ ചോദിച്ചു, അവിടെ എന്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു, ആ വേറെ ഒരു സാധനം കൂടി ഉണ്ട്, ഒരു ബൾബ് പറയും, മിന്നി മിന്നി മിത്തളങ്ങനെ ബൾബ് പറയില്ലേ, അത് നിങ്ങൾക്ക് മാണെങ്കിൽ മഞ്ഞൻ്റെ അറിയില്ല ഇങ്ങനെ മിന്നിച്ചോട്ടോ, ഇങ്ങനെ മിന്നി ഇനി കുറച്ച് കഴിയുമ്പോൾ മിന്നിലൊക്കെ ഉണ്ടാവും, അതാണ് ഓൻ പറയുന്നത് മിന്നു മിന്നുന്ന്. അതിന് 200 രൂപയാണ്, 200 രൂപേൻ്റെ അടുത്ത് വില ഉണ്ട് കേട്ടോ. ഇനി വില പറഞ്ഞില്ല കേട്ടില്ലെന്ന് പറയണ്ട, അവിടെ മിന്നിനെ അമ്മാതിരി മിന്നല്ല, ഇത് നമ്മളെ മിന്നലായിട്ട് മാറി നിൽക്കും, അമ്മാതിരി മിന്നലാണ്. ഏതായാലും നമ്മളെ യൂട്യൂബിൽ കണ്ടില്ല, ട്രിപ്പിനായിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, എണ്ണ ഫുൾ ടാങ്ക് അടിച്ചാൽ അത് നമ്മളെ വട്ടപ്പറമ്പുള്ള പമ്പ് നമ്മൾ അടിച്ചാൽ അവിടെ നല്ല എണ്ണ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ നല്ല എണ്ണ അടിച്ചാൽ. അങ്ങനെ ഏതായാലും മൂപ്പരാക്കാണ്ട് പറഞ്ഞാൽ ഫുൾ ടാങ്ക് അടിച്ചോളൂ, എത്ര റുപ്യൊക്കെ ഫുൾ ടാങ്ക് ആകാൻ നോക്കുക. ഏതായാലും ഫുൾ ടാങ്ക് ചെക്കൻ ചെക്കെന്ന് വെച്ചാൽ സർക്കിറ്റ് പോകണേ, സർക്കിറ്റ് ഒന്നും അല്ല, ഇങ്ങനെ വെറുതെ തന്നെ എടുക്കാറേ. അതാ ആ സംഭവം ഇങ്ങനെ നിറയണുണ്ട് നിങ്ങൾ. എമ്മ എണ്ണൻ്റെ വില ഇങ്ങനെ അടിച്ചുമ്പോഴേ നെഞ്ഞിങ്ങനെ ടീ ടു ടു എന്നിങ്ങനെ അടിച്ചു. ആ സംഭവം എന്ന് വെച്ചാൽ പൈസൻ്റെ കാര്യം ഓർത്തിട്ടാണ്, സംഭവം നയാക്കായില്ല തന്നെ. അതിനുള്ള കമ്പി പോപ്പ് ഉണ്ട് നിങ്ങൾ, കമ്പി പോപ്പ് നമ്മൾ അന്നില്ല, നമ്മൾ ടെൻറ്റിനുള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് വേറെ തന്നെ, കാരണം എന്താ പറയുക, അടിയിൽ നിന്ന് പുല്ല് കുച്ചു കുത്തുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അടോ നമ്മൾ 500 രൂപയ്ക്ക് എണ്ണി അടിച്ചു. ഇന്ന് നമ്മൾ ഞാൻ എന്ത് ചെയ്യുക, നമ്മൾ സാപ്പിൻ്റെ പേരേക്ക് പോകുക. സാപ്പിൻ്റെ പേരേക്ക് എന്തിനാണ് മോണെ വെച്ചാൽ എന്തെങ്കിലും അടിച്ച് മാറ്റണ്ടോ നോക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അങ്ങനെ ഏതായാലും മണ്ടി പാഞ്ഞതാ ഓനെ, ചാപ്പിയെ ചാപ്പിയെ എണീക്കൂ എണീക്കൂ. ഓ നല്ല ഉറക്കിലാണ് ഓന്, ഇതന്നെ പണിയെ തിന്നാ ഉറക്കും. എന്തായാലും എൻ്റെ കഥ അങ്ങനെ ഏതായാലും കുറേ വാല് മുട്ടി, ഒരു ഇളഞ്ഞി കണ്ടൊക്കെ ഇളഞ്ഞിനെ കണ്ടത് ഇങ്ങനെ നേരെ നേരെ മുന്നോട്ട് കൂടെ പോയി. അൾമാറ മൊത്തം ഞാൻ അടിച്ച് പറിക്കിച്ച പക്കളെ, ഒരു സാധനമില്ല ഓ എനിക്ക് തോന്നി ഞാൻ ബെന്നു പറഞ്ഞിട്ട് ഓ ഒക്കെ ഒളിപ്പിച്ച് വെച്ചിനോണ്. എന്തായാലും കഥ അത് നോക്കി. ഇത് നമ്മളെ കൽപ്പകയിലാണ്, നമ്മളെ കൽപ്പക എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പോകണ വേറെ ഒന്നുമല്ലോ കേട്ടോ, ഇവിടെ പിന്നെ പറ്റാണ്, എനിക്ക് പറ്റായിപ്പോ. എന്താ കഥ അല്ലേ. അങ്ങനെ ഏതായാലും നമ്മളിവിടെ ബൂസ്റ്റ് അടിച്ചാൽ പോകട്ടെ, ഇവിടെ ബൂസ്റ്റ് ആണ് കുടിച്ചിട്ട് ആ പവർ ആക്കിയിട്ടാണ് പോവാച്ചിട്ട്. ഏതായാലും നമ്മൾ പോകണല്ലോ, ആ പോണ വൈക്ക്. അങ്ങനെ സമൂസൻ്റെ ഇതൊക്കെ എടുത്തിന് ഈ നെരിഞ്ഞ ഭാഗത്ത് ഇങ്ങനെ വലിച്ചിരട്ടെ, എനിക്കത് പണി, ഇക്കതാണ് പണി. ഈ നെരിഞ്ഞ ഭാഗം തെരിയാത്ത ഭാഗത്തൊന്നും ഭയങ്കര ചിക്കനെ സമൂസനെ. അങ്ങനെ ഏതായാലും ഇവിടെ ബൂസ്റ്റുകൾക്ക് തമ്മിലടിക്കണം. അപ്പം ഞാനൊരു കോയിമുടി അകത്താക്കാൻ വെച്ചിട്ട് ഞാൻ കോയിമുടാണ് പൊട്ടിച്ചു, നല്ല പിങ്ങെ മുട്ടേന് നേരെ ഞാൻ തൊള്ളേക്കാൻ ഇട്ട്. ഓ എൻ്റെ മോനെ അത് വേറെ വൈബ് ഇട്ടു. അതിൽ കുറച്ച് വെളിച്ചെണ്ണി, കുറച്ച് ഉപ്പും, കുറച്ച് വെളുത്ത് ബോംബായുള്ളി കൂടി കിട്ടിയാണല്ലോ, അടി പോലെയോ. അങ്ങനെ ഇപ്പം ഇവിടെ നല്ല ഉള്ളിവടൊക്കെ കയറ്റിയോ, എന്താ ഹാ. അങ്ങനെ ഏതായാലും സംഭവം എന്താ വെച്ചാൽ നല്ല ബൂസ്റ്റുണ്ട്, നല്ല അടിച്ച് കുലുക്കിയിട്ട് തരുന്നുണ്ട്. ബൂസ്റ്റിന് നമുക്ക് 30 രൂപ വില, നമ്മൾ പിന്നെ 20 രൂപ 30 രൂപ ഒക്കെ കൊടുക്കും. നമുക്ക് തോന്നിയ മാറിയ തോന്നിയ വില, തോന്നിയ പൈസ, തോന്നിയ സംഭവം അന്ന് നോക്കിയൊരു കാര്യമൊക്കെ നമ്മളെ സ്വന്തം കടയെ. എന്നിട്ട് ഞാൻ പറ്റും പറഞ്ഞാണ് പോകും, എന്നെ പറ്റിച്ചാണ് പോകും. അതല്ല രസമല്ലേ, പറ്റിച്ചൊന്നും പോലോട്ടെ, നമ്മൾ ഇടക്കിടക്ക് വരുമ്പോൾ ബില്ലാണ് കൊടുത്ത് പോലുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ അങ്ങനെയാണ്, നമ്മളെ സ്വന്തം ആൾക്കാരൊക്കെ നമ്മളെ കമ്പനി ആയി, ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മളെ സ്വന്തം ആൾക്കാർ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ കൽപ്പകൻ്റെ അടുത്താണ് നിങ്ങൾ കൽപ്പകൻ തിയേറ്ററൊക്കെ പോകുമ്പോഴേ നേരെ പോകുന്ന കുടിച്ചേണ്ട ദമ്മിലുണ്ട് നല്ല ബുസ്റ്റ്. നമ്മളെ പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ പാലക്കാടത്തെ ബിരിയാണി പിന്നെ എന്ത് കഥയല്ലേ. അങ്ങനെ പാലക്കാടത്തെ ബിരിയാണി കയറി നേരായിട്ട് കയറി കേട്ടോ. അങ്ങനെ നേരെ ചെറിയൊരു തട്ടുകട കണ്ട് തട്ടുകടയൊക്കെ നേരെ കണ്ട് കയറി. പിന്നെ ഇടിയും മയം നല്ലോണം വരുന്നുണ്ട്, അതുകൊണ്ട് ഇടിക്കുന്ന വെട്ടുണ്ട്.
ടേറ്റായിട്ടുണ്ട്. അല്ലാതെ ഞാൻ പടക്കം പഠിച്ചാന്ന് ആരും വിചാരിച്ചിട്ടുണ്ടോ? അങ്ങനെ തന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ പാടങ്ങനെ നോക്കി. ഇവിടെ നോക്കിയപ്പോൾ നെറിഞ്ഞ ചിക്കനും നെറിഞ്ഞ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അങ്ങനെ ബിരിയാണി ഉണ്ട്, കാര്യങ്ങളുണ്ട്, പിന്നെ വെള്ളപ്പുണ്ട്, അങ്ങനെ തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉണ്ട്. അർഷാദ് ഇങ്ങനെ പാളി നോക്കി, എപ്പോഴാ വരിക എന്ന് പള്ളനോട് വെച്ചിട്ടാണ് അറിയേ. അങ്ങനെ തന്നെ ബിരിയാണി എത്തി, പിന്നെ അതിൽക്കൊരു സലാഡി നല്ലൊരു അച്ചാറുണ്ട് കേട്ടോ. സംബന്ധിച്ച് ഒരു പപ്പടം ഉണ്ട്, ഓ എൻ്റെ മോനെ പറയണ്ട. അങ്ങനെ തന്നെ ഇവിടുത്തെ മസാലേൻ്റെ പ്രത്യേകം എന്താ പറയുക, ഒരു കറി മാതിരി തന്നെ മസാല ഉണ്ടാകും, നമ്മുടെ നാട്ടിലത്തെ മാതിരില്ലല്ലോ. അങ്ങനെ ഇത് തമിഴ്നാട് ടച്ചിൽ സംഭവിച്ച ആ ടച്ച് നമുക്ക് ഭയങ്കര രസമാണ്. അങ്ങനെ പൊരിച്ച ചിക്കൻ പീസുമാണ്, ഒന്നിന് 110 രൂപ വില വരുന്നുണ്ട്, ഇനി വില വന്നില്ല പറയണ്ട. അങ്ങനെ ഞാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, തോനെ സാധനം ഉണ്ട് കേട്ടോ. സംഭവം വെറൈറ്റിയാണ്, നല്ല രസമുണ്ട്, നമുക്ക് ഒരു പ്രത്യേക രസമുള്ള നമ്മുടെ നാട്ടിലത്തെ ടച്ച് അല്ല, പക്ഷേ പ്രത്യേക ടേസ്റ്റാണ്. തമിഴ്നാട്ടിലും കേരളത്തും കൂടി രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ടേസ്റ്റാണല്ലോ. ഓ എൻ്റെ മോനെ വേറെ ലെവല്. നട്ടപ്പാറിയ 4 മണിയായപ്പോഴേ പിന്നെ നമ്മൾ ചായ കുടിച്ചാൻ പോകണമായിരുന്നു. നേരാണ് അർച്ചാൻ നല്ല ഉറക്കലുണ്ട്. അർച്ചാനെ വിളിച്ചു ഉണർത്തി ഞാൻ ചായ കുടിച്ചാൽ മതി. ഇപ്പോൾ കാക്കാൻ്റെ ചായ ഉണ്ട്. ആ ചായ ഒക്കെ പോയപ്പോൾ ഈ കേക്കുകളാണ്, കണ്ണമാര കേക്കുകളുണ്ട്, പാൽ കേക്കുണ്ട്, തേൻ കേക്കുണ്ട്, അങ്ങനെ തുടങ്ങി പല തേക്കുണ്ട്, പിന്നെ തരിക്കേക്കുണ്ട് കേട്ടോ. അങ്ങനെ അതാണ് ഞാനൊരു മറ്റൊരു ക്രീമിൻ്റെ മറ്റേ ക്രീമല്ലാത്ത മറ്റൊരു കേക്ക് ഞാൻ എടുത്തിട്ടോ. ആ ഏത് കേക്കാന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എടുത്ത്, പിന്നെ മൂപ്പരാക്കൻ ലൈറ്റ് ചായ ആണ്, ഒരാൾക്ക് മധുരം കുറച്ച്, ഒരാൾക്ക് മധുരം കൂട്ടി, ഒരാൾക്ക് മധുരം ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തല ഈ മൂപ്പരാക്കൻ നല്ല അടി അടിക്കുന്നു രാവിലെ നിന്നത്. ഈ രാവിലെ നമുക്ക് ഈ ചായ കൊണ്ട് കുടിച്ചുമ്പോഴല്ലോ ഒരു പ്രത്യേക സൂടാണ്. ആദ്യം ഞാൻ ഓന ചായ കൊടുത്ത്, പിന്നെ നമ്മളെ ചായ താ വരുന്ന, ഞാൻ നോക്കാണ്ട് ചൂടാറ്റി വെച്ച്, അത്ര ചൂടുള്ളതാണ്. എന്നാൽ പിന്നെ ഞാൻ ആയിക്കോട്ടെ, ഞാൻ ചൂടായിരിക്കും. നമ്മളെ കേക്ക് അങ്ങനെ കുത്തി നിന്നാൽ എനിക്ക് പണ്ടേയുള്ള സോഭ. പിന്നെ നമ്മളെ ബായക്ക ഉണ്ട്, ബായക്ക ബായക്കാരനെ ബായക്ക കേട്ടോ. ബായക്കങ്ങൾക്ക് അറിയാലോ അത് നല്ല പിങ്ങത്, പിങ്ങ കുറച്ച് പൊപ്പ് കുറവുള്ളതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. എനിക്കറിയാം പൊപ്പ് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, മറ്റാണ്. പിന്നെ കോയിമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഈ രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു ചായ കുടിക്കുമ്പോഴേ നല്ല രസീകാരം. അതിന് പിന്നെ പിന്നെ തരിക്കേക്ക് നിന്ന് നോക്കി, ഓ സംഭവ വെറൈറ്റിയാണ്. അർച്ചാട് പറഞ്ഞാൽ അക്ക് വേണോ ചമ്മാ, പിന്നെ അവന് വേണ്ടത്. ആ രാവിലത്തെ ബദാമും ബദാമങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ? ബദാമും കാരക്കി എന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര ഫേമസ് ആയ ഒരു സാധനമാണ്. പക്ഷേ നമ്മൾ ബദം ബദം കേട്ടോ? പണ്ടൊക്കെ നമ്മൾ സ്കൂൾ കാലത്ത് ഇപ്പോഴത്തെ കുട്ടികളും മക്കളതൊക്കെ കണ്ടണമെന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ല കേട്ടോ. പക്ഷേ നമ്മളൊരു കാര്യം പറഞ്ഞത്, അങ്ങനെ നമ്മളിങ്ങനെ ഇതിലിങ്ങനെ തെണ്ടി തിരിഞ്ഞപ്പോഴാണ് നമ്മൾ റോട്ടുമല്ലി ഈ സാധനം കണ്ടോ. അങ്ങനെ നേരെ മേപ്പെട്ട് നോക്കിയപ്പോൾ അതിനെ മരം കണ്ടു. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല നമ്മൾ എന്ത് ചെയ്ത്, സാധനം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് സാധനം ഒന്ന് പൊറുക്കിയെടുത്തിട്ട് 2-3 എണ്ണം പൊറുക്കിയെടുത്ത് നല്ലോണം കുത്തുക. നല്ലോണം കുത്തിക്കഴിഞ്ഞാൽ അതിനുള്ളിലുണ്ടോ ആ ഒരു ബദത്തിൻ്റെ സാധനം? എൻ്റെ മോനെ മക്കൾ അത് റിസ്ക് എടുത്തിട്ട് പൊട്ടിച്ചാണ്ട് തിന്നുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ഒക്കെ പെരേന്ന് വാങ്ങണോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വാങ്ങുന്നോ ഗൾഫിൽ നിന്ന് വാങ്ങണ സാധനത്തിനൊന്നും കിട്ടില്ല. ഹൗ വെല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ റിസ്ക് എടുത്ത് അധ്വാനിച്ചൊക്കെ ഒരു 10 രൂപ ഉണ്ടാക്കുന്നത് ഭയങ്കര വിലയല്ല. അതേമാതിരിയാണ് ഇതിങ്ങനെ കുത്തി 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 ഓട്ടാക്കി ഓട്ടാക്കി ആ സാധനം കണ്ട് എടുക്കണം. പക്ഷേ എനിക്ക് എല്ലാ സാധനം കിട്ടില്ലല്ലോ. അത് അച്ചാത് പറഞ്ഞ് ഇങ്ങനെ നല്ലത് പൊട്ടിച്ചാലും ഞാൻ പൊട്ടിച്ച് കാണിച്ചിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആവേശം വെച്ചിട്ട് ഓ ടോപ്പടെ പൊട്ടിക്കല് കണ്ടോ. നിയമ്മാർ പൊട്ടിക്കല് കാരണം കറക്റ്റ് പറയുകയാണെങ്കിൽ സംഭവം കറക്റ്റായിട്ട് കിട്ടിട്ടോ. ഇതൊക്കെ പട്ടത്തെ നൊച്ചാൽജിയാണ്, നമുക്ക് നൊച്ചാൽജി ഞങ്ങൾ കിട്ടില്ലേ. അതേമാതിരിയാണ് ഇതൊക്കെ ഓർമ്മകൾ പുതുക്കല. നമ്മളിങ്ങനെ കുലിക്കണ കണ്ടാണ് അന്ത വിടണ്ട. ഇത് പെയിൻറ്റോ പെയിൻറ്റോ ഒന്നും അല്ല കേട്ടോ, ഇത് നമ്മളെ ഗ്രേപ്പ് പറഞ്ഞു ഹണി ഗ്രേപ്പിൻ്റെ വരുത്തൊരു സംഭവം കേട്ടോ. അങ്ങനെ ഇതൊരു പൾപ്പാണ്, പൾപ്പ് എന്നൊക്കെ പറയും ഇതിന്. അങ്ങനെ ഏതായാലും നമ്മൾ ഏതായാലും കുപ്പിയാണ് പൊട്ടിച്ച് കുറച്ച് അളവിലിങ്ങനെ കറക്റ്റ് ഭാരം കേട്ടോ. ഇത് കറക്റ്റായിട്ട് പറഞ്ഞത് നമുക്ക് എന്നാലും അതിൻ്റെ ഒരു മധുരം ടേസ്റ്റും കിട്ടും. എന്നിട്ട് കുറച്ച് വെള്ളം പറയാണ്ട് നല്ലോണം കരിക്കട്ടോ. ഇത് സംഭവം കടയിൽ കിട്ടും 87 രൂപയാണ് ഈ കുപ്പിൻ്റെ വില കേട്ടോ. ഞാൻ വിലയും കൂടി പറഞ്ഞു, വില പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെയാണ് സംഭവം. നമ്മൾ നല്ല കലക്കി കുടിച്ചിട്ടോ, ഞാൻ കലക്കി കുടിച്ച് അത്ര പ്രതീക്ഷിച്ചിട്ടോ കുടിച്ചൊന്നല്ല. പക്ഷേ സാധനം കുടിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, നല്ല മധുരമാണ്. നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരവും ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. സംഭവിച്ചാൽ നമ്മൾ വെള്ളം വരുമ്പോൾ അത്ര ടേസ്റ്റ് ഇട്ടില്ല ചെയ്യുക. അപ്പോൾ അർച്ചാനും വേണം, അർച്ചാനും വേണമെന്ന്. അങ്ങനെ അതായത് അർച്ചാനും കൊടുക്കാൻ വേണ്ടിയാണ് മൊബൈൽ എടുത്ത് ഇപ്പുറത്തേക്കാണ് തിരിച്ചാണ് നേരെ ഓണെടു കലക്കി കുടിച്ചത്. നല്ല കുളിച്ച് പരിചയമുള്ള ആളാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നില്ലേ. ഇത് നമ്മുടെ കടയിലും ബേക്കറിയിലും ഒക്കെ കിട്ടും തോന്നിട്ട്. ഏതായാലും സംഭവം വെറൈറ്റിയാണ്. ഞാൻ ആരെങ്കിലും പെട്ടെന്നൊക്കെ ആരെങ്കിലും വരുമ്പോഴേ അത് അടിപൊളിയായിട്ട് ഓനെ വലിച്ച് കുടിച്ചിട്ടുണ്ടാകണം കളിയാ. ഏതായാലും സംഭവം വെറൈറ്റിയാണ്. നിങ്ങളൊക്കെ പോയിട്ട് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ആരെയും വിരുന്നാരൊക്കെ വരുമ്പോൾ ഇതൊക്കെ പറ്റിയ സാധനമാണ്, വെറൈറ്റി വെറൈറ്റിയാണ് കാണേ. അങ്ങനെ ഏതായാലും സംഭവം ഞാൻ ട്രിപ്പ് ആണുള്ള പരിപാടിയാണ്. അപ്പോൾ ജെസീലിൻ്റെ പേരൊക്കെ നേരാണ് വിട്ടേ. എന്തെങ്കിലും സാധനങ്ങൾ അടിച്ചു മാറ്റി ഉണ്ടെങ്കിൽ ഏകദേശം അടിച്ചു മാറ്റി പോരാന്ന് വിചാരിച്ചിട്ടാട്ടോ പ്ലാനിട്ട് പോയി. അങ്ങനെ പോയി കുറേ ഒന്നും വെള്ളൊക്കെ കാണുന്നത്. സംഭവം അൾമാറി മറ്റൊക്കെ തപ്പിയിട്ട് ഒരു സാധനവും കയ്യിലുള്ളത് കിട്ടില്ല. അങ്ങനെ അത് സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പൂച്ചക്കുട്ടികളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അർച്ചാട് പറഞ്ഞു എന്നാൽ പൂച്ചക്കുട്ടികൾ എനിക്ക് പൂച്ചക്കുട്ടികൾ വിളിച്ചാൽ. അപ്പോൾ അങ്ങനെ 4-5 പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ. അതിനകത്ത് ബുക്കാളെന്നൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ ബുക്കൊന്നും വേണ്ടാറുണ്ട്. അർച്ചാട് അണ്ടറെടുത്താണ് പോകുന്നത്, ഒരൊറ്റ പോലെ ഒരു വെള്ളിയുണ്ട്, ഒരു കേക്കളറും ഉണ്ട് കേട്ടോ. സംഭവം വെറൈറ്റിയാണ് സാധനങ്ങൾ. ചെറിയ മക്കളെ കുടു 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 എന്നാണ് കളിച്ചുമ്പോൾ വേറെ രസം. ചെറിയ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതായത് എടുത്തിട്ട് നേരെ വണ്ടിമക്കാണ് പോകുന്നത്. അമ്മേ ജസീൽ അവിടെ കടന്നിട്ട് അടിയും മച്ചറിയും ഒലക്ക ഉണ്ടാക്കുന്നത് അതാണ് നമ്മൾ നോക്കണ്ടല്ലേ. എങ്ങനെയാണെങ്കിലും ഞാൻ വണ്ടി വെച്ചിട്ട് തൊങ്ങോട്ട് പെരെ കൊണ്ടുപോയിട്ട് നമുക്ക് പോകാറുണ്ട്. അങ്ങനെ അതായത് ഓൻ ചെയ്ത് സാധനത്തിന് നേരെ എടുത്തുവെച്ചിട്ടോ. ഇനി എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല, കാരണം ക്യാമറ ഞാൻ പിടിച്ചാണ് അല്ലെങ്കിൽ എനിക്ക് പിടിച്ചാലും പേടിയാണ്, അത് വേറെ കാര്യം. അങ്ങനെ അതായത് ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ഓൻ സാധനമൊക്കെ എടുത്തിട്ട് നേരായിട്ട് വിടുന്നത് വണ്ടിക്ക് സ്റ്റാർട്ടാക്കി മോ എന്നോട് വെച്ച് ചാടു വെച്ച് ഏം ചാടൂല ചെയ്ത് നേരായിട്ട് പോരായിരുന്നു. അങ്ങനെ അതായത് നമ്മൾ ആ സാധനം എടുത്താണ്ട് നേരെ കണ്ട് പോരുമ്പോഴേ നമുക്കൊരു കാര്യം മനസ്സിലായി. സംഭവം ഇറ്റാളെ പെട്ടിയിലല്ലാതെ വേറെ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത്. അങ്ങനെ നേരെ കുറച്ചാണ് എത്തിപ്പോൾ ഓ സാധനം ഒറ്റ